നോക്കി ഗഫൂർക്ക, നോക്കി എന്തേനും? അങ്ങനെ നിങ്ങൾ ഒരു സിനിമ നടനായില്ലേ? ആയിലൊന്നും വലിയ കാര്യല്ല, ജീവിക്കണേ നമുക്ക് ഓട്ടർഷ തന്നെ ശരണം. കോൺഫറൻസ് കളയരുത് ഗഫൂർക്ക, നിങ്ങളിപ്പോ ഒരു സെലിബ്രേഷനാണ്. എടി പോത്തേ, കോൺഫറൻസ് അല്ല കോൺഫിഡൻസ്, അതുപോലെ സെലിബ്രേഷൻ അല്ല സെലിബ്രിറ്റി. ആ അത് തന്നെ, നിങ്ങളിപ്പോ അതാണ്. എടി ഒരു സിനിമയിൽ തോണിക്കാരനായിട്ട് അഭിനയിച്ചാലൊന്നും അത്ര വലിയ സെലിബ്രിറ്റി ആവൂല, പിന്നെയും പിന്നെയും അവസരം കിട്ടിക്കൊണ്ടേയിരിക്കണം, അപ്പോളെ ഫിലിം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ ഒരു സിനിമ നടന്റെ ഭാര്യ, അതിന്റെ ഒരു പത്രാസൊക്കെ വേണം. ഓ, ഒരു പത്രാസുകാരി, നമ്മളൊരു നാല് സിനിമയിലും കൂടി അഭിനയിച്ചോട്ടെ, എന്നിട്ട് കാണിച്ചു എന്റെ പത്രാസ്. നിങ്ങക്കറിയോ, നമ്മൾ ഇന്നലെ ബാങ്കിൽ പോയപ്പോ അവിടെ ചോദിക്കുക, നിങ്ങൾ സിനിമ നടൻ ഗഫൂർ ഖാന്റെ ഭാര്യ അല്ലേന്ന്. ഹോ എന്നെ ഗഫൂർ ഖാ, ഞമ്മളാകെ എന്തോ ഒരു മാരുതി ആയി പോയി. മാരുതി അല്ല, മാതിരി. ഞമ്മക്കറിയാ, ഒരു സിനിമ നടന്റെ ഭാര്യയാകുമ്പോ മലയാളം കുറച്ച് അറിയാത്ത പോലൊക്കെ വേണം പറയാന്. ഞമ്മളതിപ്പോ കേൾക്കുക, എന്നോട് ആര് പറഞ്ഞതാ? ഞമ്മളെ സിനിമ നടൻ ഫൈസലിന്റെ ഭാര്യ ഓര് പറഞ്ഞതാ, എന്നാലേ ഒരു ഇതുണ്ടാവൂന്ന്. വെറുതെ അല്ല, ഒരു രണ്ട് സിനിമയിൽ അഭിനയിച്ച് പിന്നെ പോരെ തന്നെ ആയി പോയത്. നോക്കിന്ന്, നിങ്ങൾ സിനിമ നടനായ എന്റെ സന്തോഷത്തില് ഇന്ന് നമുക്ക് രാത്രിത്തെ ഭക്ഷണം പുറത്തുനിന്നാക്കിയാലോ? എപ്പോഴും പോരാന്റെ ആവത്തുന്ന് തന്നെയല്ലേ. ഓ ആയിക്കോട്ടെ. ഓ സന്തോഷായി ഗഫൂർ കാ. മേശയും കസേരയും നമ്മളെടുത്ത് പുറത്തിട്ടോളാം, ഈ ചുട്ട പത്തിരിയും കൂട്ടാനും പുറത്തേക്ക് എടുത്തോ. എപ്പോഴും പോരാന്റെ ആവത്തുന്നല്ലേ, ഇന്ന് നമുക്ക് പോരാന്റെ പുറത്ത് മുറ്റത്തിരുന്ന് കഴിക്കാം. എന്തേ?